കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. എച്ച് ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചില ടൂൾസുകൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം. ഇത് നമുക്കൊരു വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗൃഹനാഥനാണ്. അപ്പോൾ ഗൃഹനാഥന് ഒരു ഉയർച്ചയും ഒരു ഐശ്വര്യവും ഉണ്ടായാൽ ആ വീടിന് മൊത്തത്തിൽ അതുണ്ടാവും. അതേസമയം ഗൃഹനാഥനെ എന്തെങ്കിലും ഒരു പ്രശ്നം ബാധിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ മൊത്തത്തിലുള്ള താളം ഒരു പക്ഷേ തെറ്റിയെന്നിരിക്കും. അപ്പോൾ ഗൃഹനാഥനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഒരു വീടിൻ്റെ വീട് ഫെങ് ഷുയ് ചെയ്യുമ്പോൾ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഗൃഹനാഥനെയാണ് നമ്മൾ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗൃഹനാഥനെ അഭിവൃദ്ധി വരാനായിട്ട് എന്തൊക്കെ ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാം, അത് എവിടെയൊക്കെ വയ്ക്കാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ക്വാൻ കിങ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ചിത്രമാണ്. ക്വാൻ കിങ് ഇതൊരു കിങ്ങിൻ്റെ ചിത്രമാണ്. ഇദ്ദേഹം നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് ഓപ്പോസിറ്റായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചിത്രം സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ശത്രുദോഷത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും ഈ ഒരു ചിത്രം കൊണ്ട് നമുക്ക് സഹായിക്കുന്നതാണ്. ഇത് നമുക്ക് പ്രധാനമായിട്ടും വീടിൻ്റെ ഡയറക്ഷൻ പറയുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് ഇത് വയ്ക്കുന്നത്. ഇത് വീട്ടിൽ അല്ലാതെ ഓഫീസ് ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാം, നമ്മുടെ വാഹനങ്ങളിൽ ഇത് വയ്ക്കാം. ക്വാൻ കിങ് എന്നാണ് ഇത് ഇതിൻ്റെ പേര്. ഇതിൻ്റെ സ്റ്റാച്ചു ഉണ്ട്, ഇതിൻ്റെ ഫോട്ടോയും ഉണ്ട്. ഇതൊരു ഫോട്ടോയാണ്, ഇതിൻ്റെ ഒരു മറ്റൊരു സ്റ്റാച്ചു. ഇത് പല രീതിയിലുള്ളതുണ്ട്. ഇത് ക്വാൻ കിങ് എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു സ്റ്റാച്ചു ആണ്. ഇത് നമുക്ക് ഒരു വലിയൊരു ഓഫീസിൻ്റെ മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്ത് വയ്ക്കാം. ദുഷ്ടശക്തികളൊന്നും നമ്മുടെ ഓഫീസിലേക്ക് വരാതെയും ദുഷ്ടശക്തികളെ ചേർത്ത് അത് നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കും. ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വാളുണ്ട്, ഈ വാള് പിടിച്ചിരിക്കുകയാണ്. ഈ വാളിൻ്റെ ഒരറ്റത്ത് ഡ്രാഗൻ്റെ ചിത്രമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ സിമ്പിളായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ശക്തമായ നിലപാടുകൾ എടുക്കാനും വഞ്ചനയിൽ നിന്ന് രക്ഷ നേടാനും ജീവിത വിജയത്തിനുമായിട്ട് എല്ലാം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ശക്തമായ ഒരു പ്രൊട്ടക്ഷൻ സിമ്പിളാണ്. ഇത് ലിവിംഗ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് സൂക്ഷിക്കാം. മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത് വയ്ക്കുന്നത്. ഇതിൻ്റെ പല മോഡുകൾ സ്റ്റാച്ചു ഉണ്ട്. ഇത് നമ്മുടെ സൗകര്യാർത്ഥം വീടിൻ്റെ ഓരോ ഡയറക്ഷനിലും വെച്ചിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് ഈ ഒരു ടൂൾസ് നിങ്ങളെ സഹായിക്കുന്നതാണ്.